ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും പറയുന്നത് അൻസിബ ഔട്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ അൻസിബ ഇപ്പോൾ എവിക്റ്റായിട്ടുണ്ട്. പക്ഷേ മിക്കുള്ളവരും പറയുന്നു അൻസിബ എവിക്റ്റായിട്ടില്ല, ഇപ്പോൾ സീക്രട്ട് റൂമിലാണ് ഉള്ളതെന്നാണ്. പക്ഷേ അതെങ്ങനെ ശരിയാകും ഗായ്സ്? കാരണം എന്ന് വെച്ചാൽ ഇന്ന് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കൊടുക്കുകയാണ്. ടിക്കറ്റ് ടു ഫിനാലെ ഇതുവരെ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് വീട്ടിൽ പത്ത് മത്സരാർത്ഥികളെ കാണത്തുള്ളൂ. ഇപ്പം നിലവിൽ 11 പേരുണ്ട്. ഇന്നലെ അപ്സര പോയിട്ടുണ്ട്, പോയിട്ട് ഇപ്പോൾ 11 പേരുണ്ട്. ആ 11 പേരിൽ ഒരാളെ കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ഇന്ന് അൻസിബേന ഔട്ടായിട്ടുള്ളത്. അപ്പോൾ ബാക്കി 10 ആയല്ലോ. അപ്പോൾ ഈ 10 പേര് വെച്ചിട്ടാണ് ഇവർ ഈ ടിക്കറ്റ് ഫിനാലെ നടത്തുന്നത്. അപ്പോൾ എന്തായാലും അൻസിബ സീക്രട്ട് റൂമിൽ വെച്ചിട്ട് അൻസിബേനെ സീക്രട്ട് റൂമിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അൻസിബ എന്തായാലും എവിക്റ്റായി എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ്. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ന്യൂസുകൾ അറിയുന്നുണ്ടെങ്കിൽ പറയുക. കാരണം എന്ന് വെച്ചാൽ പൊതുവേ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുമ്പം 10 പേരാണ്, ടോപ്പ് 10 ആണ്. അപ്പം അൻസിബ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സീക്രട്ട് റൂമിലാണെങ്കിൽ പിന്നെയുള്ള കാര്യങ്ങൾ എന്താവും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ അറിയുന്നത് അൻസിബ ഔട്ടായിന്ന് തന്നെയാണ്. അൻസിബ ഔട്ടാവണമെങ്കിൽ ആവട്ടെ, കാണുന്ന ചെയ്തതിൽ എന്തായാലും ഒറ്റ വിന്നറെ കാണത്തുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരെയും പറക്കി കളഞ്ഞിട്ട് ഒരു ഫൈനലായിട്ടുള്ള ഒരു കാര്യം, ടോപ്പ് 10 ഉണ്ട്, ടോപ്പ് 5 ഉണ്ട്, പിന്നെ ടിക്കറ്റോ പിന്നെ ഫിനാലെ പോയിന്റ്സ് ഉള്ളതുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് മുന്നോട്ട് പോകണമെങ്കിൽ പലരും ഔട്ടാവേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും പക്ഷേ ഇത് അപ്രതീക്ഷിതമായിട്ട് തന്നെ നമുക്ക് പറയാം. കാരണം അൻസിബേനെ ജനങ്ങൾ ഇവിടെ സ്വഭാവത്തിൽ, അൻസിബയുടെ സ്വഭാവത്തെ ഇഷ്ടപ്പെട്ട് കുറേ കാലം പിടിച്ചു നിർത്തിയ ഒരാളാണ് അൻസിബ. വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ച് കൈയും കാലും വെച്ച് പറഞ്ഞിട്ട് പോലും ജനങ്ങൾ വിടാതെ പിടിച്ചു വെച്ചിരുന്ന ഒരാളാണ്. സോ അതിൻ്റെതൊക്കെ നമുക്ക് കാണാനും ഉണ്ട്. നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ